നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. മാനവ സമൂഹത്തിനെ ഈ ലോകത്തിന് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്തേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? എന്തേ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്റെ റബ്ബ് നിങ്ങളാണെങ്കിൽ കൂട്ടാക്കൂല വരവക്കൂല കണക്കിലെടുക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെ ദുആകൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ സത്തയാണ് ദുആ. പ്രാർത്ഥന മജ്‌ലിസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന മജ്‌ലിസ് അല്ലെങ്കിൽ ദുആ സമ്മേളനം എന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്നെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ആ പ്രസ്താവനയിലേക്കും ഹദീസിലേക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് അറിയാത്തവരായി നടക്കുകയാണോ എന്ന് സംശയിക്കും. ഏതായിരുന്നാലും നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസികൾ നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം മുന്തിക്കുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് സുന്നത്തു ജമാഅത്തിന്റെ വിലയോലികൾ നിങ്ങൾ എവിടെ പോയാലും വീട് കുടിയാകുമ്പോഴും ഒരു ഫാത്തിഹ പിന്നെ ദുആ, ഷോപ്പ് കുടിയാകുമ്പോഴും ഒരു ഫാത്തിഹ പിന്നെ ദുആ, ഇക്കാഴിക്കാടിയും ഫാത്തിഹ പിന്നെ ദുആ. നിങ്ങൾ എന്തേ എല്ലായിടത്തും ഈ ഫാത്തിഹ ദുആ ഫാത്തിഹ ദുആ ഫാത്തിഹ ദുആ എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്നതും അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ ഒരു ഫാത്തിഹയും വേണ്ട അല്ലെ ഒരു ദുആയും വേണ്ട എന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കാർ ഉണ്ടാവാൻ പാടില്ല. എവിടെയുണ്ടെങ്കിലും ആ വണ്ടിന്റെ ആളുകൾ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അത് മാറ്റി ആ വീട്ടുകാരുടെ പ്രയാസം പരിഹരിച്ചു കൊടുക്കണമെന്ന് നിങ്ങളെ ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തി ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിക്കാനും ദുആക്കാനും ഖുർആനിൽ അങ്ങനെയോളം എടുത്തു നോക്കിയാൽ കൂട്ടമായും ഒറ്റക്കായുള്ള നിരവധി പ്രാർത്ഥനകൾ കാണാം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഅന ഖുസ്ലന വലി ഖവാന ലദീന സബഖൂനാ ബിൽ ഈമാൻ റബ്ബന വാതിനാ മാ വഅതനാ ലാ റുസ് ഇങ്ങനെ തുടങ്ങുന്ന കണക്കിലാറ പ്രാർത്ഥനകൾ ശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പോൾ പ്രാർത്ഥന മജ്‌ലിസിനിക്ക് സമ്മേളനം എന്ന് പറഞ്ഞാൽ ആളുകൾ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലം, അങ്ങനെ പ്രാർത്ഥനയ്ക്ക് സമ്മേളനം തുടങ്ങിയത്, പ്രാർത്ഥനയ്ക്ക് എന്തേ സമ്മേളനം തുടങ്ങിയത്, ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാം അങ്ങനെ ചോദിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്ന ആളുകളെ ഫിത്നയാക്കുക എന്ന ഒരു സ്വഭാവം ചില ആളുകൾ ചില സമയത്ത് സ്വീകരിച്ചു പോകുന്നു. അല്ലാഹു തആല ഈ ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട് അത്തരം ദുഷ്പ്രവർത്തകളിൽ നിന്നെല്ലാം ആളുകൾക്ക് മാറി നല്ല കാര്യത്തിനോട് സഹകരിക്കാനുള്ള സന്മനസ് അല്ലാഹു കൊടുക്കട്ടെ. എല്ലാവരും ഹൃദയത്തെ അല്ലാഹു ശുദ്ധീകരിച്ചു കൊടുക്കട്ടെ. നമുക്ക് പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത് ദ്വാനക്കുമ്പോൾ തന്നെ അതിനർഹരായ ആളുകളെ കൊണ്ട് ദ്വാനിപ്പിക്കുക. സ്വഹീഹായ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാക്കളെ 70,000 ആളുകൾ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞു. 70,000 ആളുകൾ ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിൽ കടക്കും എന്ന് പറയുമ്പോൾ ആ സരസിലുള്ള ബഹുമാനപ്പെട്ട ഉക്കാശത്ത് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ഫഖാമ ഉക്കാശ ഉക്കാശത്ത് റളിയല്ലാഹു അൻഹു എണീറ്റു നിന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദുഉല്ലാഹ അൻ യജ്അലനി മിൻഹും. കണ്ടോ, ദ്വാരക്കുന്നവർ ദ്വാരക്കണം, ദ്വാരക്കുന്നവർ ദ്വാരക്കണം.
ഇപ്പോൾ ഈ പരിപാടി തുടങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട സി എസ് ആദിനോട് വേറെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്താണ് ഇതിന്റെ തർജീവ്? അതേ സ്ഥാനത്ത് തങ്ങൾ ഈ മജ്ലിസിലുണ്ടെങ്കിൽ സി എസ് ആദ് വേർക്കൂല, പറഞ്ഞാലും വേർക്കൂല. അതാണ് ഞങ്ങളെ തർജീവ്, അതാണ് ഞങ്ങളെ പരമ്പര. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളോട് ഉസ്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഉദുല്ലാഹ അൻ യജ്അലനി മിൻഹും. ഓ നബിയേ, ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്ന ആ കൂട്ടത്തിൽ എന്നെ ഒന്ന് ആക്കി തരാൻ അല്ലാഹുവിനോട് തങ്ങൾ ദുആ അർക്കണം. നബിയേ ഉദുല്ലാഹ അൻ യജ്അലനി മിൻഹും, തങ്ങൾ ആ കൂട്ടത്തിൽ എന്നെ ആക്കി തരാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ അർക്കണം. നിങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യനല്ലേ, നിങ്ങൾക്ക് കൊണ്ട് നിങ്ങൾ ദുആ ഇറക്കണോളൂ, എനിക്ക് കൊണ്ട് ഞാൻ ദുആ ഇറക്കാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രതികരിച്ചില്ല. അവിടെ അല്ലേ നമ്മൾ പഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ നടപടി അല്ലേ ലക്ക നിൽക്കാൻ ലക്കും ഫീ റസൂലില്ലാഹി ഹുസ്വത്തുൻ ഹുസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലാണ് നിങ്ങൾക്ക് ശരിയായ തുടർച്ചയുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്കാശ അന്ത മിൻഹും, അന്ത മിൻഹും. റസൂലുള്ളാഹിക്ക് അങ്ങനെ പവർ ഉണ്ട്, വേറെ തന്നിട്ടില്ല. എന്നെ ആ 70,000 കൂട്ടത്തിൽ പെടുത്തണം, തങ്ങൾ ദ്വാരക്കണം എന്നാണ് ഉക്കാശ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത മിൻഹും, നീ ആ 70,000 കൂട്ടത്തിൽ ഉണ്ട്, നീ ഒരാൾ തന്നെ. പറഞ്ഞാ മതി, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞാ മതി. ഓ, അപ്പൊ വേറെ ഒരു സഹാബി ഫത്താമ ആഖറു വലീഫിൽ കാണാം, വേറെ ഒരാൾ എണിച്ചിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി ദുല്ലാഹി ജഅലനി മിൻഹു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സബഖക ബിയാ ഉക്കാഷാന, ആ ഒരു ചാൻസ് ഇപ്പൊ ഉക്കാശത്ത് കൊണ്ടുപോയി. ഇനിയിപ്പോ ഓരോരുത്തരും നിങ്ങൾ എന്നെ കൂട്ടത്തിൽ എന്നെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാല് അതിപ്പോ അതൊരു സന്ദർഭത്തിൽ ആ പറയേണ്ട സമയത്ത് ഉക്കാശത്ത് എണിച്ചു നിന്നിട്ട് പറഞ്ഞു, അത് ഉക്കാശ കൊണ്ടുപോയി എന്ന് അബീവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത് ദ്വാരക്കുക. അബൂ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വന്നിട്ട് പറയും, യാ റസൂലുള്ളാ, ഞാൻ കുറെ കാലമായി ഇസ്ലാമിലേക്ക് വന്നു, പക്ഷെ എന്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ എന്റെ ഉമ്മ ഒന്ന് ഹിദായത്തിലാകാൻ വേണ്ടി അല്ലാഹുവിനോട് തങ്ങൾ ദുആരക്കണം. നബിയേ, അപ്പോൾ അല്ലാഹു എന്നത് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് ഉമ്മ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അർഹരായ ആളുകളെ കൊണ്ട് ദുആരപ്പിക്കുക, അവർ ദുആരക്കുക, മറ്റുള്ളവർ ആമീൻ ചൊല്ലുക എന്നത് ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ളതാണെന്നും അത് അടിസ്ഥാനമാണെന്നും അത് ലോകത്തുള്ള മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കേണ്ടതാണോ എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളുടെ നേതൃത്വത്തിൽ, അതുപോലെ 21-ന് ബഹുമാനപ്പെട്ട ഫസൂട് തങ്ങളുടെ സ്ഥാപനത്തിൽ മഹാന്മാരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളടക്കമുള്ള സാദാത്തുക്കൾ വന്നുകൊണ്ടുള്ള പ്രാർത്ഥനാ മജ്ലിസ് 25-ന് നാളെയല്ല മറ്റേന്ന് രാത്രി ജാമിയ സയ്യിദിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുന കൂറത്ത് തങ്ങൾ, കുമ്പൂർ സാദാത്യങ്ങൾ അടക്കമുള്ള മറ്റൊരുപാട് സാദാത്യങ്ങളും ഉലമാക്കളും മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദിന്റെ മഖാം ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടുള്ള വലിയ ദുആന്റെ മജ്ലിസ് 25-ന് നടക്കും. 27-ന് മഹദല്ലി മഹാനായ ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ മഹദല്ലി വലിയ ലോക മുസ്ലിമീങ്ങൾ തന്നെ അംഗീകരിച്ച അത്രയും വലിയ പ്രാർത്ഥനാ സമ്മേളനം നടക്കും. ഇതെല്ലാം പരിശുദ്ധ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനീങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിന്റെ ആ വലിയ അംഗീകാരത്തോടുകൂടി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം ദുആ മജ്ലിസുകളും സ്ഥാപനങ്ങളും ഈ മജ്ലിസുകളൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സുഹൃത്തുക്കളെ, ഈ മഹാന്മാരായ സാദാത്തുങ്ങളെ ബറക്കത്തുകൊണ്ട് നീ ആരെ കൂടെ ഉള്ള ആളാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഞാൻ മഹാനായ താജുൽ ഉലമയോടൊപ്പമുള്ള ആളാണ്, അല്ലാഹു നമ്മൾ ആക്കി തെരുമാറാകട്ടെ. ഈ ഞാൻ താജുൽ ഉലമന്റെ കൂടെയുള്ള ആളാണ്, ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദുന ബയാർ തങ്ങളുടെ കൂടെയുള്ള ആളാണ്, ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിർ ലഹദൽ തങ്ങളുടെ കൂടെയുള്ള ആള്. ഇങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ, അവർ നമ്മളെ പറ്റി ഇവർ നമ്മളെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ.
അത്ര പറഞ്ഞു കിട്ടണം. ഇനി ഞങ്ങൾക്ക് മഹാനായ താജുൽ ഉലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി ഉസ്താദും ഞങ്ങളൊക്കെ ഇരിക്കുന്ന സരസിൽ വെച്ച്. ഇതുപോലെ അസ്ഹാബുൽ കൗഫിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ ഒരു നായനെ കൽബുഹും എന്ന് അല്ലാഹു പറഞ്ഞു. അവരുടെ നായ കൽബുഹും അവരുടെ നായ എന്നാ പറഞ്ഞത്. അവരുടെ നായ ആ നായനെ അവരുടെ കൂട്ടത്തിൽ അവരുടെ ആളാക്കി അവരുടെ കൂടെയുള്ള നായയാക്കി മാറ്റിയപ്പോൾ ആ നായനെ നമ്മളെ വീട്ടിൽ ബദരീങ്ങളെ പേര് നാം എഴുതി വെച്ചിട്ട് അതിന്റെ നടുവിൽ റൗണ്ടിലായിട്ട് ഏഴ് അസ്ഹാബുൽ കൗഫിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ നടുവിലായിട്ട് ഒരു നായന്റെ പേര് എഴുതി വെക്കുന്നു. കിത്മീർ സുബ്ഹാനല്ലാഹ് കേട്ടോ. ആ കിത്മീർ എന്ന നായക്കിന്റെ ഫവർ എന്താണ്? അസ്ഹാബുൽ കൗഫിന്റെ ഔലിയാക്കളെ ഏഴ് ആളുകളെ കൂട്ടത്തിൽ വസാമിനുഹും കൽബുഹും അവരിൽ എട്ടാമത്തത് അവരുടെ നായയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും ഈ മഹാന്മാരായ സദാത്തുക്കളെ ദുനിയാവിൽ അല്ലാഹു അവരെ കൂടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മൾ നേരത്തെ മഗ്‌രിബിന് ബഹുമാനപ്പെട്ട തങ്ങളെ അടുത്ത ചുറ്റുഭാഗത്ത് നമ്മളെല്ലാം ഇരുന്നിട്ട് നോമ്പ് തുറന്നു. ആ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം, അല്ലാഹുവേ ഈ ദുനിയാവിൽ ഈ സദാത്തിങ്ങളെ കൂടെ ഉലമാക്കളെ കൂടെ ഞങ്ങൾ ഇരുന്നു കൊണ്ട് ഈ നോമ്പ് തുറക്കും. അല്ലാഹുവേ നാളെ നിന്റെ സ്വർഗത്തിലേക്ക് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്വ ചെയ്ത അല്ലാഹുവിനെ പേടിച്ചു അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിച്ച മുത്തഖീങ്ങൾ നോമ്പുകാരടക്കമുള്ള മുത്തഖീങ്ങളായ ഈ മഹാന്മാർ അവരെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുവരുന്നു. അങ്ങനെ സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. എന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തെ കാക്കുന്ന ആ കാവൽക്കാരായ മലക്കുകൾ നിങ്ങൾ ഈ സ്വർഗത്തിൽ ശാശ്വതമായി കടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആ സ്വർഗത്തിലേക്ക് അവരെ മലായിക്കുകൾ മുഖേന സ്വീകരിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ മഹാന്മാരായ സദാത്തുക്കൾ ഈ നോമ്പ് തുറക്കുമ്പോൾ അവരെ കൂടെ നമ്മൾ ഇരുന്നു. ഈ ഇരുന്നത് പോലെ നാളെ സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കളെ കൂടെ ഉലിയാക്കളെ കൂടെ മഹാനായ താജുൽ ഉലമയോടൊപ്പം നൂറുൽ ഉലമയോടൊപ്പം അതുപോലെ നമ്മുടെ മുഴുവൻ മഷായിഖന്മാരോടൊപ്പം മഹാനായ സയ്യിദുന നമ്മുടെ തങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ ഇതുപോലെ കുടിനീരുകൾ കുടിക്കാൻ ആ സദാത്തുക്കളെ അരികിൽ നിന്നുകൊണ്ട് അവരുടെ ആളുകളായി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ രുമിച്ചുകൂടാൻ ഈ സദസ് അല്ലാഹു കാരണമാകട്ടെ എന്നെന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദുആ ചെയ്യാം. അതിനാണ് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു സദസ് 10 മണിക്കാണ് 9:30 മണി ശേഷമാണ്. എന്നാൽ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട തങ്ങളോടൊപ്പമുള്ള ആ മജ്ലിസിൽ ഒന്ന് ഇരുന്ന് ദുആറക്കാൻ വേണ്ടി വരും. എന്തിനാണ് ഈ ഒരവസരം ഞങ്ങൾക്ക് ദുനിയാവിൽ അല്ലാഹു തന്നതുപോലെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ലഭിക്കണം. ഹദീസിൽ കാണാം ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ കൈ ചുംബിച്ചുകൊണ്ട് ആ സ്വഹാബി വീട്ടിലേക്ക് പോകും. മിഷ്കാത്തിന്റെ ശറഈ മിർക്കാത്തിൽ ഈ വിഷയം ഹദീസ് കാണാം. വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതുന്നുണ്ട്. അഥവാ ആ സ്വഹാബി വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ചെറിയ മക്കൾ കുട്ടികൾ വന്ന് ആ സ്വഹാബിന്റെ മടിയിലൊക്കെ ഇരുന്ന് ആ കുട്ടിയോട് വല്ലാത്ത സ്നേഹം കാണിച്ച് സ്വന്തം മക്കളെ ചുംബനം കൊടുത്തുകൊണ്ട് വല്ലാത്ത സ്നേഹിച്ച് അടുത്തു നിർത്തിയപ്പോൾ പെട്ടെന്ന് ആ സ്വഹാബിയുടെ കൽബിൽ ഒരു ചിന്ത, എന്റെ മക്കളെ എന്റെ സന്താനങ്ങളെ ഞാൻ സ്നേഹിച്ചത് ഹബീബായ റസൂലുള്ളാഹിനേക്കാളും കൂടുതൽ എന്റെ സ്നേഹം എന്റെ കൽബിൽ ഈ കുട്ടികളോട് മക്കളോട് വന്നുപോയോ? ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ആ സ്വഹാബി ഒറ്റ ഓട്ടം ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിൽ പോയി സലാം പറഞ്ഞു അവിടത്തെ കൈപിടിച്ച് ചുംബിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയങ്ങൾ അദ്ദേഹത്തോട് അന്വേഷിക്കുന്നു. ഞാൻ ചുരുക്കി പറയട്ടെ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നബിയേ എപ്പോഴും അവിടത്തെ ഓർമ്മയാകുമ്പോഴും ഓടി വന്ന് ഈ മുഖം ഞാൻ കാണാറുണ്ട്. എപ്പോഴും ഓർമ്മ വരുമ്പോഴും ഞാൻ ഓടി വന്നിട്ട് ഈ മുഖം കാണാറുണ്ട് നബിയേ.
അല്പം മുമ്പാണ് ഞാൻ ഇവിടുന്ന് പോയതെന്നാലും എന്റെ വീട്ടിലെത്തി എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ എന്റെ മക്കൾ വന്നെടുത്തിരിക്കുമ്പോൾ മക്കളെ വല്ലാത്ത സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അവരെ ഞാൻ അടുത്തിരുത്തിയപ്പോൾ എന്റെ കൽബിൽ പെട്ടെന്ന് വന്നു, ഹബീബായ റസൂലുള്ളാനെക്കാളും എന്റെ മക്കളെ ഞാൻ സ്നേഹിച്ചു പോയോ എന്ന് പറഞ്ഞു. റസൂലുള്ളാന്റെ ഓർമ്മയായി വന്നിട്ട് ഇവിടുന്ന് ഹബീബായ തങ്ങളെ മുഖം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നീ എന്തേ സങ്കടപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് പറയുന്ന റസൂലുള്ളാ, യാ റസൂലുള്ളാ, മറ്റൊന്നുമല്ല ഈ ഭൗതികമായ ലോകത്ത് ഓർമ്മ വരുമ്പോഴൊക്കെ തങ്ങളെ വന്ന് ഞാൻ കാണാറുണ്ടല്ലോ. അതേ സ്ഥാനത്ത് ഈ ഭൗതികമായ ലോകത്ത് നമുക്കാർക്കും ശാശ്വതമല്ല. അവിടുന്ന് തങ്ങളെ ഫാത്താകും. സാധുവായ ഞാനും ഈ ലോകത്തുനിന്ന് യാത്ര ചൊല്ലിപ്പിരിയും. അങ്ങനെ അവിടുന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്തിയാൽ ഈ പാവപ്പെട്ട ഞാനും അവിടെ കൂടെ നിന്നതുകൊണ്ട് അവിടോടൊപ്പം ഉള്ളത് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ എത്തിയാൽ ആ സ്വർഗത്തിൽ വെച്ച് അവിടുന്ന് വലിയ സ്ഥാനത്തായിരിക്കുമല്ലോ. ആതി മുഹമ്മദിൽ വസീലത്ത വൽ ഫദീലത്ത വദ്റജത്ത റഫീഅ നമ്മളൊക്കെ ദുആ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ട്. ആ വലിയ വസീല ഫദീല എന്ന് പറയുന്ന വലിയ ദർജകൾ അവിടത്തേക്ക് അല്ലാഹു തആല നൽകി. ആ സ്വർഗത്തിൽ വലിയ പദവിയിലുണ്ടാകുമ്പോൾ ഭൂമിയിൽ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ഓർമ്മയാകുമ്പോൾ തങ്ങളെ വന്ന് കാണാറുള്ള എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെത്തി തങ്ങളെ കാണാൻ കഴിയുമോ നബിയേ? അവിടുന്ന് തങ്ങളെ മുഖം കണ്ടില്ലെങ്കിൽ എനിക്കെന്ത് സ്വർഗമാണ്? എനിക്കെന്ത് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാണ്? ഒന്നും തന്നെ എന്റെ മനസ്സിലില്ല. അവിടത്തെ ഓർമ്മ വരുമ്പോഴൊക്കെ ഭൗതികമായ ലോകത്ത് കാണുന്നത് പോലെ അല്ലാഹുവിന്റെ സ്വർഗത്തിലും എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ അവിടത്തെ കാണാൻ കഴിയുമോ നബിയേ എന്ന് ഹബീബായ റസൂലുള്ളയോട് ആ സ്വഹാബി പൊട്ടിക്കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളടുത്ത് വന്നിട്ട് പറയുന്നു, നബിയേ തങ്ങൾ ആ അദ്ദേഹത്തിന് സമാധാനം പറഞ്ഞു കൊടുക്കൂ. നബിയേ മൈ യുത്ഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദായി വസ്സാലിഹീൻ അതവാ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ സ്നേഹിച്ച് അവരോടൊപ്പം ഉള്ള ആളുകളെ നാളെ സ്വർഗത്തിലും അല്ലാഹു തആല അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടും എന്ന വിശദീകരണമുള്ള ഈ ഭാഗം അങ്ങ് ഓതിക്കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് ഓതിക്കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് സാധുക്കളായ നമ്മളെല്ലാവരും ഈ മജലിസിൽ വരുമ്പോൾ നമുക്കും ആശയുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളവർകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ ആ സ്വർഗത്തിലേക്ക് സുബ്ഹാനല്ലാഹ് അല്ലാഹു തആല സ്വീകരിച്ച് ഹബീബായ മുത്തുനബിന്റെ കുടുംബം ആ ഉപ്പാപ്പയോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗത്തിലെത്തിയാൽ ഈ സാധുക്കളായ നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് മഹബ്ബത്ത് വെച്ച് അവനെ സ്നേഹിച്ച് അവരോടൊപ്പം ഇരുന്ന് അവരെ മുഖം കണ്ട് സന്തോഷിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ മഹത്തുക്കളോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആ ലക്ഷ്യവും ആഗ്രഹവും വെച്ചുകൊണ്ടാണ് ഇത്തരം മജ്ലിസുകൾ സാദാത്തുകളുടെ നേതൃത്വത്തിലുള്ള മജ്ലിസിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അതോടൊപ്പം നേരത്തെ തങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയതുപോലെ റമളാൻ 23 ലൈലത്തുൽ ഖദറിന്റെ 21, 23, 25, 27, 29 ഈ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ 21 കഴിഞ്ഞു, ഇന്ന് 23-ാമത്തെ രാത്രിയാണ്. ശനിയാഴ്ച നോമ്പ് വന്നായാൽ മിക്കമാറും ആ മാസ ആ റമളാനിലെ ലൈലത്തുൽ ഖദർ 23-നാകാം എന്നും ആകുമെന്നൊക്കെ മഹന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 27 അഥവാ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഇതേ രാത്രിയാണ് ആകാമെന്ന് പ്രതീക്ഷിച്ചോടുകൂടി ആ പ്രതീക്ഷയോടുകൂടിയാണ്
ഈ ആയിരക്കണക്കിൽ ജനങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നെയ്തൽ കദറിനെ പറ്റി മറ്റൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മിസ്ബാഹി ഉസ്താദ് മറ്റുള്ള ആളുകളൊക്കെ ഇവരോട് പറയും. ഞാൻ കൂടുതൽ വരുമ്പോ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളെ പൊരുത്തും ഓരോ ദുആയും അവിടുന്ന് മനസ്സ് ബേജാറാവേക്കണ്ടെന്ന് മനസ്സിലാക്കി. ഈ പരിപാടിക്ക് വരുമ്പോ തന്നെ ഞാൻ സിദ്ദീഖ് സഖാഫിയോട് മറ്റൊക്കെ പറഞ്ഞ് സമ്മതം എടുത്തിട്ടാണ് കഴിഞ്ഞ റമദാനിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് കണ്ടപ്പോ എന്നോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ റമദാനിൽ വന്നിട്ടില്ലെന്ന് ചോദിച്ചു. അത് നല്ല ഓർമ്മയുണ്ട് അവർക്ക്. അതുകൊണ്ട് പേടിച്ചിട്ടു, പേടിക്കപ്പെട്ടവരെ പേടിച്ചില്ലെങ്കിൽ നമ്മൾ ആഫീസ് പൂട്ടും. അള്ളാഹു സലാമത്താക്കി തരട്ടെ ഇല്ലേ. ആരായ താജിക വിലമ അള്ളാഹു അവരെ തെരഞ്ഞു നിർത്തി കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ ചോദിച്ച് പറഞ്ഞ് അവസാനം ഏതായിരുന്നാലും ഞാൻ ഇപ്പൊ ഉച്ചക്ക് മംഗലാപുരത്ത് ബദർവള്ളിയിൽ പോയി. ഏകദേശം അസറസ് കാരാകുമ്പോഴാണ് കേസിയോട് വന്നിട്ട് എത്തിയത്. അവിടെ ഒരു 2 മണിക്കൂർ ഉച്ചക്ക് വേല പറയണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ശേഷം മകരിബാമ്പ് അവിടെ എത്തി. അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാൻ വേല പറയാൻ മുമ്പത്തെ പോലെ കഴിയുന്നുമില്ല. അന്ന് 25, 35, 40, 45, 55 വരെ അങ്ങനെ പോയി. ഇനിയിപ്പോ 58, 60 പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പണ്ടത്തെ ധൈര്യം കാണിച്ചാലും പറ്റൂല എന്ന് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് എന്നോട്. അതുകൊണ്ട് ജാഗ്രതയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യം ഇല്ലാത്തൊന്നുമില്ല അതാണ് ദോഷിക്കൊണ്ട്. പക്ഷേ എല്ലാവരും പറയുമ്പോൾ ഞമ്മ ഒരു സ്വീകരിക്കാണ്ട് എന്തെങ്കിലും ചെറിയൊരു വിഷമം വന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എല്ലാവരും പറയാം. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ഉറത്തും ലൈലത്തുൽ ഖദർ ഇന്ന് ആവോ ആവൂലേ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ചില ആള് ഒരു സ്ഥലത്തേക്ക് നേർച്ച കൊടുക്കുമ്പോൾ ഇതാ കുറെ സ്ഥലത്ത് ഞാൻ കൊടുത്ത് ഒരുത്തേക്കും നേർച്ച ഞാൻ തന്നിട്ട് നോക്കുന്നു എന്താന്ന്. അപ്പൊ ഞാൻ പറയും നീ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലല്ലോ, എന്തും ആവൂല, നിന്റെ പൈസ പോയതേ ഒരു കാര്യമില്ല, നിന്റെ പൈസ പോയതന്നെ നീ നോക്കിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി പറ്റൂല. ആവോ ഔലേ അങ്ങനല്ല. ഇന്ന് ലൈലത്തുൽ ഖദർ തന്നെയായിരിക്കും. ഇന്ന് ലൈലത്തുൽ ഖദർ തന്നെ 25 അന്നും ലൈലത്തുൽ ഖദർ തന്നെയായിരിക്കും. ആ നിലക്കാണ് നമ്മളെ ഇരുത്തവും നമ്മളെ പ്രാർത്ഥനയും നമ്മളെ ഇബാദത്തും. ഇന്ന് ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിയാൽ 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലവും 4 മാസം 1000 മാസം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നൊരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ 1000 മാസം പറഞ്ഞ കൂലിയാണോ? അല്ല, 1000 മാസത്തിനേക്കാളും ഖൈറെന്നാ പറഞ്ഞത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ മുതഅല്ലിമീങ്ങൾ പണ്ഡിതന്മാർ കണ്ടില്ലേ എന്തേ അല്ലാഹു തആല ചോദിക്കുന്നത്? ലൈലത്തുൽ ഖദർ എന്താണെന്ന് തങ്ങൾക്കറിയുമോ നബിയേ? ഇല്ല, തങ്ങൾക്ക് അറിയില്ല. ലാ യഅലമുഹ, ആ ലൈലത്തുൽ ഖദർ എന്താണെന്ന് അറിയില്ല. അല്ലാമുൽ ഗുയൂബായ അല്ലാഹു ബിലിക്കല്ലാതെ അറിയില്ല. ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം വളരെ വണ്ണമായതാണ്, വളരെ വിശാലമായതാണ്. അത് 1000 മാസത്തിനേക്കാൾ അപ്പുറം ഖൈർ. അപ്പൊ എത്ര മാസം? 2000 മാസമോ അല്ലെങ്കിൽ 1,00,000 മാസമോ? അങ്ങനെ ഒരു കണക്കും നമുക്ക് അറിയില്ല. അത്രയും വിശേഷപ്പെട്ട ഒരു രാത്രി ഉമ്മത്ത് മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. എന്തിനാണ് അത് തന്നത്? ഇന്ന് നമ്മൾ കുറെ ആള് അല്ലാഹു തആലക്ക് ദിക്റു ചൊല്ലി നേരം വെളുക്കുന്നത് ഖുർആനോട് തസ്ബീഹ് നിസ്കരിച്ച് അങ്ങനെ ഇബാദത്ത് എടുത്തത് കൊണ്ട് അല്ലാഹുവിന് ദർജ കൂടാൻ വേണ്ടി അല്ല. അല്ലാഹുവിന് നമ്മളെ ഇബാദത്തിലേക്ക് ഒരു ആവശ്യവും അല്ലാഹുവിനിക്കില്ല. അല്ലാഹു സമദാണ്, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്. നമ്മൾ ഒരാള് ഒരു ഇബാദത്തും അല്ലാഹുവിന് ആവശ്യമില്ല. ഒരു ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മഹത്വത്തിനേക്ക് ഒരല്പമെങ്കിലും കൂടി പോകുന്ന പരിപാടിയും ഇല്ല. പിന്നെന്തിനാണ് അല്ലാഹു ലൈലത്തുൽ ഖദർ തന്നത്? സാധുക്കളായ പാപികളായ ദോഷികളായ നിങ്ങളും ഞാനും ഈ 11 മാസം വരെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നപോലെ തെറ്റുകുറ്റങ്ങളും കുറവുകളും ഐബുകളും എല്ലാ വാക്കുകളിലും കണ്ണുകൊണ്ട് കണ്ടത്, കേട്ടത്, സംസാരിച്ചത്, തൊട്ടുപോയി എടുത്തുപോയത്, കൊടുത്തത്, എടുത്തത്, സമ്പാദിച്ചത്, ഇങ്ങനെ എല്ലാത്തിലും നമ്മളെ വെക്കുന്നു വന്ന തെറ്റുകൾ, ആ തെറ്റുകുറ്റങ്ങളെ കാരണം കൊണ്ട് നമ്മളെല്ലാം നരകവകാശികളെ കൂട്ടത്തിൽ, നരകത്തിന്റെ ഹുലികാര കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അതാണ് അല്ലാഹു മഅത്തിഖിനീ
മിനന്നാർ. അല്ലാഹുവേ നീ എന്നെ നരകത്തുനിന്ന് മോചിപ്പിക്കണേ. അല്ലാഹ് നരകത്തിന്റെ ആളുകളെ ലിസ്റ്റിലാണ് ഞാനുള്ളത്. എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ കുറ്റങ്ങൾ, എന്റെ ദോഷങ്ങൾ അത് കണക്കില്ലാത്തതാണ്. അല്ലാഹ് അക്കാരണം കൊണ്ട് ഞാൻ നരകത്തിന്റെ ആളുകളെ കൂട്ടത്തിലുണ്ട്, നരകത്തിന്റെ അഹലികാര കൂട്ടത്തിലുണ്ട്, നരകാവകാശികളിലാണ് ഞാനുള്ളത്. അല്ലാഹ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഓരോ രാത്രിയിലും ലക്ഷക്കണക്കിൽ ജനങ്ങളിന് നരകത്തുനിന്ന് മോചനം നൽകുന്ന, പ്രത്യേകിച്ച് റമദാൻ 20-ന്റെ ശേഷമുള്ള രാത്രികളിൽ, സുബ്ഹാനല്ലാഹ്, അതിന് മുമ്പ് എത്ര ലക്ഷങ്ങളെയാണ് ഒഴുത്തു ചൊല്ലിന് നരകത്ത് നടുവാക്കിയത്, അതിന്റെ എണ്ണം കൊണ്ട് എത്തുക്കു ചെല്ലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ അഅ്തിഖനീ മിനന്നാർ. അല്ലാഹുവേ നീ എനിക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകണം. സാധുവായ എന്നെ നീ സ്വർഗത്തിൽ കടത്തി തരണേ. അല്ലാഹ് എന്നെ നമ്മൾ ദ്വാരന്നുകൊണ്ട് ആ നരവക അവകാശികൾ രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ അല്ലാഹു താര നമുക്ക് നമ്മളോട് കാണിക്കുന്ന അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അവന്റെ വലിയ റഹ്മത്ത് കൊണ്ട് നമ്മളൊക്കെ തൗബ ചെയ്ത് അല്ലാഹുവിനോട് മാപ്പിന ചോദിച്ചു ഉയക്കുറുകളും നിസ്കാരങ്ങളും സലാത്തുകളും നടത്തി അത് ബഹുമാനപ്പെട്ട സാദാത്തുങ്ങളെ നേതൃത്വത്തിൽ ഒരുമിച്ചുകൂടി അല്ലാഹുവിനോട് സങ്കടപ്പെട്ട് കൽബെന്ന് പൊട്ടി നിന്റെ കണ്ണെന്ന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഴുവനും, നമ്മളെ കൂട്ടുകുടുംബങ്ങളെ, നമ്മളെ സംഘടനാ കുടുംബങ്ങളെ, നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന നാട്ടിലുള്ള, വിദേശങ്ങളിലുള്ള, എവിടെയെല്ലാം നമ്മളോട് ബന്ധപ്പെട്ടവരുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുമ്പോൾ അല്ലാഹു തആല അവരെ മുഴുവനും നരകത്തുനിന്ന് മോചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളെ താക്കി തീർക്കുന്നു. അതാണ് അല്ലാഹുവിന് വലിയ ഇഷ്ടം. അല്ലാഹുവിന് ഒരാളെയും നരകത്തിലിട്ട് ശിക്ഷിക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ലിഇബാദിഹിൽ കുഫ്റ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മുടെ ഗുണത്തിന് വേണ്ടി അല്ലാഹു നമുക്ക് തന്ന ഈ ദിവസങ്ങളെ, ഈ സമയങ്ങളെ നമുക്കൊക്കെ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് ആ നരകത്തിൽ നിന്ന് മോചനം നൽകി അല്ലാഹുവിന്റെ ഹൃദയവകാശികളായി തീരാ ഈ ദിവസവും എല്ലാ ദിവസങ്ങളും നമ്മളൊക്കെ ഉപയോഗിക്കണമെന്നും അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുമ്മ പടച്ചവനെ ഇന്നക്ക നീ അഫുവ്വുൻ, വല്ലാത്ത മാപ്പ് കൊടുക്കുന്നവനാണ് നീ, വല്ലാത്ത മാപ്പ് കൊടുക്കുന്നവനാണ് തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ വല്ലാത്ത പ്രിയം വെക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഫഅഫു അന്നി, സാധുവായ പാവപ്പെട്ട എനിക്ക് നീ മാപ്പ് നൽകണേ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ബിബി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ അവസാനത്തെ പത്തിൽ ലൈലത്തുന്ന പ്രതീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ദുആ ആയിഷ അധികരിപ്പിച്ചോ, കൂടുതൽ ഈ ദുആ ആയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ദുആകളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ പൊട്ടി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പിനെ ചോദിച്ചുകൊണ്ട് ഇനിമേലാൽ അത്തരം തെറ്റുകളിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക് ചീത്ത പറയാനില്ല, കുറ്റം പറയാനില്ല, വേണ്ടാത്തരന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല, അതുകൊണ്ട് കേൾക്കുന്നില്ല, നാവുകൊണ്ട് പറയുന്നില്ല, ഹലാലല്ലാണ്ട് ഞാൻ സമ്പാദിക്കുന്നില്ല, വേണ്ടാത്തരത്തിന്റെ കൂടെ ഞാനില്ല, അല്ലാ ഇനി എന്റെ ജീവിതം നന്നായിക്കോളാം, ഇതുവരെ ചെയ്തു പോയത്, ഇതുവരെ വന്നു പോയത് റഹ്മാനായ റബ്ബായ നീ എനിക്ക് മാപ്പ് തരണം, എനിക്ക് വിട്ടുതരണം, നീ മാപ്പിനെ വല്ലാത്ത ഇത്തം വെക്കുന്ന റബ്ബാണ്. അതെങ്ങനെ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഒരിത്ത് കണ്ടു നീ അല്ലാഹുവിനെ പേടിച്ച്, അല്ലാഹുവിന്റെ ശിക്ഷണ ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്തിനാഗ്രഹിച്ചുകൊണ്ട് നമ്മളെ കണ്ണുനിരിഞ്ഞ് ഒരിറ്റ് വെള്ളം കണ്ണുനീരി ഈ ഭൂമിയിലേക്ക് ഉറ്റിയാൽ നമുക്ക് അല്ലാഹു തആല അവന്റെ നരകം ഹറാമാക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഈ രാത്രികളും സമയങ്ങളൊക്കെ നമ്മൾ ചെലവഴിക്കണമെന്നും ഈ റമദാൻ കഴിയുന്നതോടൊപ്പം നമ്മളൊക്കെ പരിപൂർണമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ റമദാൻ 30 ആകുമ്പോൾ ആയി കിട്ടുമെന്ന് പറഞ്ഞ ആ നിലക്ക് നമ്മളൊക്കെ പരിശുദ്ധന്മാരായി നമ്മുടെ ദോഷങ്ങളൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ ആകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും പടച്ചറബിനോട് സങ്കടപ്പെട്ട് കരഞ്ഞു തൗബാ
കാര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും സഹായിച്ചവർ എവിടെയെല്ലാം ഉണ്ടോ ഈ സ്റ്റേജിൽ കുറെ വിശിഷ്ടാതിഥികളായ പ്രവാസികളായ നേതാക്കളും പ്രവർത്തകന്മാരും ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ജാമിയ സഅദിയ മുഹിമ്മാത്ത്, നമ്മുടെ ഈ സ്ഥാപനം അതുപോലെ മധുരടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സഹായികളും സഹകാരികളുമായ മുഴുവൻ ആളുകളെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നിന്റെ സ്വാലിഹികൾ പെടുത്തണേ അല്ലാ, ഞങ്ങളെയും അവരെയെല്ലാം നീ നരകത്തുനിന്ന് മോചിപ്പിക്കണം അല്ലാ, നരകമോചനം നൽകണേ അല്ലാ, നരകത്തുനിന്ന് എഴുത്തു ആക്കണേ അല്ലാ, ഞങ്ങളെയും അവരെ നീ സ്വർഗവകാശികൾ പെടുത്തണേ റഹ്മാനെ, സർവ്വരോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ കാക്കണേ അല്ലാ, മാരകമായ ക്യാൻസർ ട്യൂമർ അടക്കമുള്ള സകല രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരെല്ലാം ആ നിലക്കുള്ള രോഗത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടോ, ആസ്പത്രിയിൽ കിടന്ന് വിഷമിക്കുന്നവരുണ്ട്, വീട്ടിൽ കിടന്ന് വിഷമിക്കുന്നവരുണ്ട്, മഹാനായ സയ്യിദുന തങ്ങളെ നേതൃത്വത്തിൽ ഇവിടെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ നൽകുന്ന സാന്ത്വനം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ദീനിന്റെ ഹുദുബത്തിലായി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണത്തിലായി, സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിലായി ഞങ്ങൾക്ക്